അതായത് ഒരു കളിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷിയുടെ പേര് പറയാറുണ്ട് എങ്കിൽ ഏതാണ് പക്ഷി ഏതാണ് കളി എന്നാണ് അതൊരു കളിയിൽ നിന്നും പിന്നെ പുറത്തു പോകുന്ന ആൾക്കാർ ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടാറുണ്ട് എങ്കിൽ ഏതാണ് പക്ഷി എന്നുള്ളതാണ് ചോദ്യം ഏതാണ് കളി ഉത്തരം ക്രിക്കറ്റാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിൽ റൺസൊന്നും എടുക്കാതെ പോകുന്ന ആളെ ഡക്ക് ഡക്ക് എന്ന് പറയാറുണ്ട് ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവ് അല്ലേ ഈ താറാവ് എന്നൊന്ന് പക്ഷിയാണ് അതായത് ക്രിക്കറ്റ് കളിയിൽ പിന്നെ റൺസൊന്നും എടുക്കാതെ ഔട്ടാകുന്ന ആളെയാണ് ഡക്കിന് ഔട്ടായി ഡക്കിന് ഔട്ടായി ഡക്ക് ഡക്ക് എന്ന് പറയും ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവ് താറാവ് ഒരു പക്ഷിയാണ് അല്ലേ ഓക്കെ തലയിൽ തൊപ്പി വെക്കാതെ തന്നെ തൊപ്പി വെച്ചവരായിട്ട് അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം അതായത് തലയിൽ തൊപ്പി വെക്കാതെ തന്നെ തൊപ്പി വെച്ചവരെന്ന് പറയപ്പെടുന്നെങ്കിൽ അറിയപ്പെടുന്ന ആരെയാണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ചോദ്യം അതായത് അതിൻ്റെ ഉത്തരം തോറ്റ് തൊപ്പിയിടുക എന്ന് പറയും അതായത് നമ്മൾ ഏതെങ്കിലും കഴിഞ്ഞാലും ഏതെങ്കിലും മത്സരത്തിലായിക്കഴിഞ്ഞാലും അവസാനത്ത് നിന്നാൾ അതായത് തോറ്റ് ഒരു അഞ്ചാൾ തമ്മിൽ മത്സരിക്കുകയാണ് അതിൽ ഫസ്റ്റ് ഒന്നാമത്താൾ ഒരാൾ വിജയിച്ചു രണ്ടാമത്താൾ സെക്കൻഡ് മൂന്നാമത്താൾ തേർഡ് നാലാമത്താൾ ഫോർ അഞ്ചാമത്താൾ ഏറ്റവും ലാസ്റ്റ് ആകുന്നാളെ പറയാം തോറ്റു തോറ്റ് തൊപ്പിയിടുക എന്ന് പറയും അതുപോലെ പഠിച്ചിട്ട് പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടുന്ന ആളെയാണ് നമ്മളെ തോറ്റ് തൊപ്പി കിട്ടുന്നത് അല്ലാതെ സാധനം പറയാം പരീക്ഷ തോറ്റു എന്ന് പറയും പക്ഷേ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയാളാ അല്ലെങ്കിൽ ഏറ്റവും പുറകിലായ ആൾക്കാരെയാണ് നമ്മൾ പണ്ടേ പറയുന്നത് തോറ്റ് തൊപ്പിയിടുക തോറ്റ് തൊപ്പിയിടുക എന്ന് അതായത് പരാജയപ്പെടുന്ന ആൾ ഏറ്റവും അവസാനമായിട്ട് പരാജയപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ തൊപ്പി തലയിൽ വെച്ചില്ലെങ്കിലും തോറ്റു തൊപ്പിയിട്ടവർ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരാ ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാം ഒരു പെണ്ണിന് ഒരാണിനോട് ഇഷ്ടം തോന്നാം അമ്മയ്ക്ക് മക്കളോട് ഇഷ്ടമുണ്ട് മക്കൾക്ക് അമ്മയോട് ഇഷ്ടമുണ്ട് അങ്ങനെ പൂക്കളോട് ഇഷ്ടം തോന്നാം പഴങ്ങളോട് ഇഷ്ടം തോന്നാം ചെടികളോട് ഇഷ്ടം തോന്നാം മറ്റ് ജീവജാലങ്ങളോട് ഇഷ്ടം തോന്നാം എല്ലാവർക്കും നമുക്ക് എന്തിനോടും ഇഷ്ടം തോന്നാം പക്ഷേ കയ്യിലെടുക്കാൻ പറ്റുന്ന ഇഷ്ടം ഏത് എന്നാണ് ചോദ്യം എഴുതുമ്പോൾ ഇഷ്ടമെന്നുണ്ടാവില്ല പക്ഷെ പറയുമ്പോൾ ഇഷ്ടം എന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഇഷ്ടം ഏതാണ് ഉത്തരം അരിഷ്ടമാണ് അരിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമാണ് അല്ലേ നമ്മൾ മെഡിസിൻ മരുന്നായിട്ട് കഴിക്കുന്നതാണ് പല അസുഖങ്ങൾക്കും അസുഖങ്ങൾക്കും അസുഖങ്ങൾ മാറാൻ വേണ്ടി കഴിക്കുന്ന ഒരു സംഭവമാണ് അരിഷ്ടം എന്ന് പറയുന്നത് അപ്പം കയ്യിലെടുക്കാൻ പറ്റുന്ന ഇഷ്ടമാണ് അരിഷ്ടം ഓക്കെ ഒരു അസുഖത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം അതായത് ഒരു പാനീയം ഏതാണ് അതായത് ഒരു അസുഖത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാനീയം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഇതാണ് പനിനീരാണ് പനിനീര് പനിനീര് ഒരു പാനീയമാണ് അതായത് ദ്രാവക രൂപത്തിലുള്ള സാധനമാണ് എന്ന് പറയുന്നത് പനീർ നമ്മൾ ആഘോഷങ്ങൾ കുടയാൻ വേണ്ടി ഉപയോഗിക്കും അല്ലേ അവിടെ തളയാണ് പനിനീര് ഇവിടെ തളയാന പനിനീര് നമ്മുടെ ഫിലോമിന പറഞ്ഞ പോലെ ഈ പനിനീര് നമ്മൾ കണ്ണിലുറ്റിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതിൻ്റെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദ്രാവകമാണ് നമ്മളെ പനിനീർ എന്ന് പറയുന്നത് പാനീയമാണ് എന്ന് പറയുന്നത് കുടിക്കാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ചിലപ്പോൾ പലതിൻ്റെ കൂടി ഉപയോഗിക്കാറുണ്ട് ഈ പനീർ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സ്മെല്ലിന് വേണ്ടിയൊക്കെ നമ്മൾ പനീർ ഉപയോഗിക്കാറുണ്ട് ഈ പനിനീരിൻ്റെ പേരിൻ്റെ അകത്ത് പനി എന്ന് പറയുന്ന അസുഖം അല്ലേ പനി ഉള്ള ഒരു ദ്രാവകമാണ് പനിനീര് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിജയം മനസ്സിലായി ഉത്തരം മനസ്സിലായി ഇനി ഈ എപ്പിസോഡിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള ചോദ്യമാണ് അതായത് പിന്നെ ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റാത്ത എന്നാൽ മറ്റുള്ളവർക്ക് അടക്കാനും പറ്റാത്തതുമായ വാതിലേതെന്നാണ് ചോദ്യം അതായത് പിന്നെ ഇരുമ്പ് കൊണ്ടല്ല പ്ലാസ്റ്റിക് കൊണ്ടല്ല മരം കൊണ്ടൊന്നും ഉണ്ടാക്കാത്തതും എന്നാൽ മനുഷ്യന്മാർക്ക് അടക്കാൻ പറ്റാത്തതും സ്വയം അടക്കുകയും തുറക്കുകയും ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാതിലേതാണ് അതായത് സ്വയം അതായത് ഒരു കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും കാണാതെ അതായത് അതെങ്ങനെ മാറി മാറി മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു കാര്യം പറയാം ഏറ്റവും ചുരുക്കി പറയാം ജീവനുള്ള വാതിലേത് എന്നാണ് ചോദ്യം അത്രയും മതി എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അതായത് ജീവനുള്ള വാതിൽ അതായത് മര മരം കൊണ്ടോ സ്റ്റീല് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉണ്ടാക്കാത്ത ജീവനുള്ള വാതിൽ ഏത് എന്നാണ് ഈ എപ്പിസോഡിലെ ചോദ്യം അപ്പോൾ എത്രയും പെട്ടെന്ന് ജീവനുള്ള ആ വാതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് കമൻസോട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ അദ്ദേഹം അവിടെ പൂർണ്ണമാകുന്നു വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ